ഗുഡ് മോർണിംഗ്. മക്കൾക്ക് എല്ലാവർക്കും സുഖാണോ? അപ്പം എല്ലാവരും രാവിലെ നേരത്തെ എണീറ്റു, പല്ല് തേച്ചു, കുളിച്ചു, ചായയൊക്കെ കുടിച്ച് റെഡിയായിരിക്കുക അല്ലേ പഠിക്കാൻ. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ നിങ്ങൾക്ക് ഒരു പാട്ട് പാടി തന്നിട്ടുണ്ടായിരുന്നു. എന്തിനെക്കുറിച്ചിട്ടുള്ള പാട്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ആ, മഴയെക്കുറിച്ചിട്ടുള്ള പാട്ട്. എല്ലാവർക്കും പാട്ടിഷ്ടമായോ? നിങ്ങൾ പഠിച്ചോ പാട്ട്? നിങ്ങളുടെ ടീച്ചർക്ക് ചൊല്ലിക്കൊടുത്തോ? എല്ലാവരും ചൊല്ലിക്കൊടുത്തു അല്ലേ. അപ്പം നമുക്ക് ഇന്ന് അക്ഷരങ്ങൾ പഠിക്കാം അല്ലേ. മലയാളമാണ് നമ്മുടെ മാതൃഭാഷ. അപ്പം അതിലെ അക്ഷരങ്ങൾ നമ്മൾ എഴുതാനും വായിക്കാനൊക്കെ പഠിക്കണം. അപ്പം ഇന്ന് ടീച്ചർ നിങ്ങൾക്ക് ഒരു കുഞ്ഞക്ഷരമാണ് പഠിപ്പിക്കാൻ പോകുന്നത്. എഴുതാൻ എളുപ്പമുള്ള ഒരക്ഷരമാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ഏതായിരിക്കും ആ അക്ഷരം? മക്കൾക്ക് ആർക്കെങ്കിലും അറിയോ? ഇല്ല അല്ലേ. ടീച്ചർ ഇന്ന് റാ എന്ന അക്ഷരമാണ് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്നത്. റാ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എങ്ങനെയാണ് റാ എന്ന് എഴുതാൻ നിങ്ങൾക്കറിയോ? ആ, എങ്ങനെയാണ്? ഇവിടെ നോക്കിയ എല്ലാവരും ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ പോയിട്ട് വളഞ്ഞിങ്ങനെ എഴുതുന്നത് മഴവില്ല് പോലെയുള്ള അക്ഷരമാണ് റാ. അപ്പം ടീച്ചർ അതൊന്ന് ബോർഡിൽ എഴുതി കാണിക്കട്ടെ നിങ്ങൾക്ക്. ആദ്യം ടീച്ചർ റാ എന്ന് എഴുതി നിങ്ങൾക്ക് കാണിക്കാം. അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് നോക്കണം. ഓക്കെ. അപ്പം ടീച്ചർ എഴുതാൻ പോവാണേ, ടീച്ചർ എഴുതുന്നത് ശ്രദ്ധിച്ച് നോക്കിയിരിക്കുക. ഓക്കെ. ഇവിടെ നിന്നിങ്ങനെ തുടങ്ങി മുകളിലേക്ക് വരച്ച് കണ്ടല്ലോ എല്ലാവരും. റാ എന്ന് എഴുതിയത് കണ്ടോ? എങ്ങനെയാ ടീച്ചർ എഴുതിയത്? ഒന്നുകൂടി എഴുതാല്ലേ. ഇവിടെ നോക്കിയേ, ഇങ്ങനെ മുകളിലേക്ക് പോയി ഇവിടെ വളഞ്ഞ് വീണ്ടും നമ്മൾ താഴേക്ക് വരയ്ക്കാം. ഇതാണ് റാ. ഏതാണ് അക്ഷരം? ഉറക്കെ പറഞ്ഞേ, റാ. എല്ലാവരും പറഞ്ഞേ, റാ. ഒന്നുകൂടി എഴുതി നോക്കാല്ലേ. മക്കൾ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടല്ലോ. ടീച്ചർ റാ എന്ന് എഴുതിയത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. അപ്പം മക്കൾക്ക് മനസ്സിലായല്ലോ റാ എന്ന് എങ്ങനെയാണ് എഴുതുന്നതെന്ന്. നോക്കിയേ, ഇതാ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മുകളിലേക്ക് പോയി വീണ്ടും നമ്മൾ താഴേക്ക്. കണ്ടോ എങ്ങനെയാണ് എഴുതിയതെന്ന്? കണ്ടോ മക്കൾക്ക് മനസ്സിലായോ? ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ റായിൽ തുടങ്ങുന്ന റാ വരുന്ന കുറച്ച് വാക്കുകളുണ്ട്, അതൊന്ന് നോക്കിയാലോ. അപ്പം എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 37 റാ എന്ന അക്ഷരം കൊടുത്തിരിക്കുന്നത്. കണ്ടല്ലോ മക്കൾ, എല്ലാവരും എടുത്തല്ലോ. പേജ് നമ്പർ 37 കണ്ടോ നിങ്ങൾ റാ എന്ന് എഴുതിയത്. ഇനി ടീച്ചർ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരാം. കഥയല്ല, ചെറിയൊരു കാര്യം. നമ്മുടെ വേലുച്ചേട്ടന് താമസിക്കാൻ വീടൊന്നുമില്ല. അപ്പം വീടുണ്ടാക്കണം. അപ്പം എല്ലാവരും കൂടി ചേർന്ന് വേലുച്ചേട്ടന് താമസിക്കാൻ ഒരു വീടുണ്ടാക്കി കൊടുക്കാൻ പോവാം. അപ്പം വീടുണ്ടാക്കുമ്പം ആദ്യം എന്തായിരിക്കും ഉണ്ടാക്കുക നമ്മൾ, അറിയോ നിങ്ങൾക്ക്? വീടുണ്ടാക്കണമെങ്കിൽ ആദ്യം എന്തായിരിക്കും കെട്ടുന്നത്? ആ, തറ അല്ലേ. നമ്മളൊരു കെട്ടിടം പണിയുമ്പോൾ ആദ്യം ഉണ്ടാക്കുന്നത് എന്താണ്? തറ. എന്താ ഉണ്ടാക്കുന്നത്? തറ. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയേ, കണ്ടല്ലോ നിങ്ങൾ എല്ലാവരും തറ. തറ കണ്ടോ മക്കൾ, ഉറക്കെ വായിച്ചേ, തറ. തറ. എല്ലാവരും വായിക്കുന്നുണ്ടോ ടീച്ചറുടെ കൂടെ? ശരി, തറ. തറ നിലം അല്ലേ, നമ്മുടെ നിലത്തിന് പറയുന്ന തറ എന്ന് പറയും. ഓക്കെ, തറ. തറ. ഇനി നിങ്ങൾ ഉച്ചയ്ക്ക് എന്താ കഴിക്കുന്നത്? ആ, ചോറാണല്ലേ നമ്മൾ കഴിക്കുന്നത്. എന്തുകൊണ്ടാണ് ചോറുണ്ടാക്കുക? വീട്ടിൽ അമ്മ എന്തുപയോഗിച്ചിട്ടാണ് ചോറുണ്ടാക്കുന്നത്? അരി അല്ലേ, അരി ഉപയോഗിച്ചിട്ടാണ് ചോറുണ്ടാക്കുന്നത്. അരി നമുക്ക് എവിടുന്നാണ് കിട്ടുക? നിങ്ങൾ എന്താ പറഞ്ഞു? ആ, കടയിൽ നിന്നാണ് കിട്ടുക. പക്ഷെ കടക്കാരൻ എവിടെ നിന്നായിരിക്കും കിട്ടുന്നത്? അരി ഏത് ചെടിയിലാണ് ഉണ്ടാവുന്നത് നിങ്ങൾക്കറിയോ? ടീച്ചർ പറഞ്ഞു തരാം. അരി നെൽച്ചെടിയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പം നെൽച്ചെടിയിൽ നിന്നും നെല്ലിൽ നിന്നാണ് അരി ഉണ്ടാക്കുന്നത്. അപ്പം പണ്ട് കാലത്ത് ഈ നെല്ലളക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണം ഉണ്ടായിരുന്നു.
നെല്ലളക്കാൻ ഉപയോഗിച്ചിരുന്നതായിരുന്നു പറ. എന്താണ് പറ? എല്ലാവരും ഉറക്കെ പറഞ്ഞേ, പറ. നെല്ലളക്കാൻ എന്താ ഉപയോഗിക്കുന്നത്? പറ, പറ, പറ. അപ്പം നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള പറയുടെ ചിത്രം ഒന്ന് കണ്ടാലോ. എല്ലാവരും ഇവിടെ നോക്കിയേ, കണ്ടല്ലോ പറയുടെ ചിത്രം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പറ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ആ, നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഇതാണ് പറ, നെല്ലളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ഇനി പറ എന്ന് നമുക്ക് വായിച്ചാലോ. പറ, പറ. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, പറ, പറ. അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? തറ, പറ, തറ, തറ. തായുടെ കൂടെ റ എന്ന് ചേർത്ത് എഴുതി. അപ്പം ഇതെന്താ വായിക്കുന്നത്? തറ, പറ, പറ. പായുടെ കൂടെ റ എന്ന് ചേർത്ത് എഴുതിയപ്പോൾ പറ. നമ്മൾ തറയുടെയും ചിത്രം കണ്ടു, പറയുടെയും അല്ലേ. പിന്നെ ഇവിടെ നോക്കിയേ മക്കൾ, റ എന്ന് എഴുതാനുണ്ട്. അപ്പോൾ ഇവിടെ ഡോട്ടുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആദ്യം പെൻസിൽ ഉപയോഗിച്ച് ഇവിടെ ഇങ്ങനെ എഴുതുക, വരച്ചു പോവുക. ഇങ്ങനെ വരച്ചതിന് ശേഷം വീണ്ടും ഇവിടെ വരയ്ക്കുക. കണ്ടല്ലോ. എന്നിട്ട് ഇവിടെയും ഇവിടെയും വരച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതിൽ ഇതിനുള്ളിലായിട്ട് കളറ് ചെയ്യുക. ക്രയോൺസ് ഉപയോഗിച്ച് ഇതിൽ കളറ് ചെയ്യുക. ഇനി ഇവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ടല്ലോ, നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടീച്ചർ വായിച്ചു തരേ, മക്കൾ ശ്രദ്ധിച്ച് നോക്കിയിരിക്കണം. പറവ, 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 പറവ. നിങ്ങൾ വായിച്ചല്ലോ. ഇനി അതിൻ്റെ താഴെ എന്താ കൊടുത്തിരിക്കുന്നത്? പാ എന്ന അക്ഷരം തന്നെയാണ് അല്ലേ. പായുടെ കൂടെ ആ എന്ന ചിഹ്നം ചേർത്തിട്ടുണ്ട്. അപ്പം എന്താ വായിക്കാന്നറിയോ നിങ്ങൾക്ക്? പാ, പാറ, പാറ. ഇനി ടീച്ചർ ഇത് വായിച്ചു തരാം. റൊട്ടി, റൊട്ടി. റൊട്ടി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ആ, മക്കളെല്ലാവരും കഴിച്ചിട്ടുണ്ട് അല്ലേ റൊട്ടി. ഇനി അടുത്തത് എന്താണ്? റാണി. എല്ലാവരും വായിച്ചേ, റാണി, റാണി. അപ്പം നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒന്നുകൂടി വായിച്ചു നോക്കാം. റാ. മക്കൾ ഉറക്കെ വായിച്ചേ, റാ. തറ, തറ. ഇതോ പറ, പറ. ഓക്കെ, ഇനി നമുക്കിവിടെ താഴെ ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വായിക്കാം. പറവ, പറവ, പാറ, പാറ. റൊട്ടി, റൊട്ടി. റാണി, റാണി. എല്ലാവരും വായിച്ചല്ലോ. ഏ ടീച്ചർ ഈ വാക്കുകളൊക്കെ ഒന്ന് ബോർഡിൽ എഴുതി നോക്കാം. അപ്പം മക്കൾ ശ്രദ്ധിച്ച് നോക്കിയിരിക്കുക. ഓക്കെ, ടീച്ചർ എഴുതാൻ പോവുകയാണേ. ആദ്യം നമ്മൾ തറ എന്നാണ് എഴുതാൻ പോകുന്നത്. നോക്കിയേ, മക്കൾ ശ്രദ്ധിച്ച് ബോർഡിലേക്ക് നോക്കിയിരിക്കുക. അപ്പം ആദ്യം പഠിച്ച വാക്ക് ഏതാണ്? ആ, പറഞ്ഞേ, ഏതാണ്? യെസ്, തറ. അപ്പം ടീച്ചർ തറ എന്ന് എഴുതാൻ പോവുക. മക്കൾ ശ്രദ്ധിച്ചിട്ട് ബോർഡിലേക്ക് നോക്കിയിരിക്കുക. റെഡിയല്ലേ? ഓക്കെ. ത, കണ്ടല്ലോ ത എന്നെങ്ങനെയാണ് എഴുതിയതെന്ന്. ത. ഇനി അതിനോട് ചേർന്നിട്ട് ഏതക്ഷരം എഴുതേണ്ടത്? റ. അപ്പം നമുക്ക് റ എന്ന് എഴുതാം അല്ലേ. റ, കണ്ടല്ലോ തറ എന്ന് എങ്ങനെയാണ് എഴുതിയതെന്ന്. ആദ്യം ടീച്ചർ ത എന്നെഴുതി, അതിനോട് ചേർന്ന് റ എന്നെഴുതി. തറ,
ഇനി അടുത്ത വാക്ക് ഏതായിരുന്നു നമ്മൾ പഠിച്ചത്? നെല്ലളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതായിരുന്നു? ആ ഏതായിരുന്നു? പറ. നമുക്ക് പറ എന്ന് എഴുതി നോക്കിയാലോ. ആദ്യം നമ്മൾ എഴുതേണ്ട അക്ഷരം പ എന്നാണ്. പ എന്നെഴുതുന്നത് നോക്കുക. പ കണ്ടല്ലോ മക്കള്, പ എന്നെഴുതിയത്. ഓക്കെ, ഇനി ഏതക്ഷരമായിരിക്കും അടുത്തത് അതിനോട് ചേർന്ന് എഴുതേണ്ടത്? പറഞ്ഞേ പറ. പ എഴുതി കഴിഞ്ഞാൽ അടുത്ത് എഴുതേണ്ട റ. കണ്ടല്ലോ മക്കള് പറ എന്നെഴുതിയത്. പ റ പറ. അപ്പം ആദ്യം നമ്മൾ തറ എന്നെഴുതി. ത റ തറ. പ റ പറ. പിന്നെ എന്തൊക്കെ വാക്കുകളായിരുന്നു നമ്മൾ പഠിച്ചത്? ആ പറവ അല്ലേ. ഏതായിരുന്നു പഠിച്ചത്? പറവ. പറവ എന്നെഴുതി നോക്കിയാലോ. പ പറന്നെഴുതി അല്ലേ. ഈ പറവ വാ എന്ന അക്ഷരമാണ് നമ്മൾ എഴുതേണ്ടത്. വാ പറവ. കണ്ടല്ലോ പറവ എന്ന് എങ്ങനെയാണ് എഴുതിയെന്ന് കണ്ടല്ലോ മക്കള്. പ എന്ന് ആദ്യം എഴുതി, അതിനുശേഷം ടീച്ചർ റ എന്നെഴുതി. പ റ വ പറവ. ഇപ്പം എന്തൊക്കെയാണ് ടീച്ചർ ബോർഡിൽ എഴുതിയത്? ത റ തറ. പ റ പറ. പ റ വ പറവ. ഇനി നമുക്ക് അടുത്തത് ഏതാ എഴുതേണ്ടത്? നമ്മൾ ഏതായിരുന്നു ടെക്സ്റ്റ് ബുക്കിൽ കണ്ട വാക്ക്? യെസ് പാറ. എഴുതി നോക്കാം അല്ലേ. പ കണ്ടോ മക്കളെ? പ റ സോറി അല്ലേ. നമുക്ക് പിന്നെ യെല്ലോ തന്നെ ഉപയോഗിച്ച് എഴുതാം അല്ലേ. റ പാറ. കണ്ടല്ലോ ടീച്ചർ പാറ എന്നെഴുതിയത് മക്കൾ കണ്ടല്ലോ. പാറ. ഇനി അടുത്തത് ഏതായിരുന്നു നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്? ആ റൊട്ടി. റൊട്ടി എന്നെഴുതി നോക്കിയാലോ. ആദ്യം ഇങ്ങനൊരു ചിഹ്നം വരയ്ക്കുക, അതിനുശേഷം നമ്മൾ പഠിച്ച റ എന്ന അക്ഷരം എഴുതുക. റ കണ്ടോ മക്കള്? ഇപ്പം റോ എന്നായി. ഇനി ട എന്നാണ് ടീച്ചർ എഴുതാൻ പോകുന്നത്. ഇ എന്ന ചിഹ്നവും ചേർത്തു. ഇതെന്താ വായിക്കുന്നത്? റൊട്ടി. റൊട്ടി. മക്കൾ വായിച്ചേ, ഉറക്കെ വായിക്കണം. റൊട്ടി റൊട്ടി. ഇനി അടുത്തത് ഏതായിരുന്നു നമ്മൾ പഠിച്ചത്? ഏതായിരുന്നു? ആ റാണി. ഇപ്പൊ റാണി എന്നെഴുതി നോക്കിയാലോ. ആദ്യം എഴുതേണ്ട അക്ഷരം റ. കണ്ടല്ലോ മക്കളെ റ. റ നാ എന്നെഴുതി ഈ ചിഹ്നം ചേർത്തു. റാണി. എന്താ ഇത് വായിക്കുന്നത്? റാണി. അപ്പൊ നമുക്ക് ഈ വാക്കുകൾ ഒന്നുകൂടി വായിച്ചു നോക്കാം അല്ലേ. ഓക്കെ, ആദ്യം ടീച്ചർ നിങ്ങൾക്ക് റ എന്ന അക്ഷരം എഴുതി പഠിപ്പിച്ചു തന്നു. എങ്ങനെയായിരുന്നു റ എന്ന അക്ഷരം എഴുതിയത് ടീച്ചർ? ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ താഴേക്ക് വന്നു അല്ലേ. ഇതാണ് റ. റ എല്ലാവരും പഠിച്ചല്ലോ. പിന്നെ എന്തൊക്കെ വാക്കുകളാണ് നമ്മൾ റ വരുന്ന ഏതൊക്കെ വാക്കുകളാണ് പഠിച്ചത്? തറ തറ ത റ തറ. ഇങ്ങനെ ചേർത്തെഴുതണം. തായുടെ കൂടെ റ എന്ന് ചേർത്തെഴുതുമ്പോഴാണ് തറ എന്ന് വായിക്കുന്നത്. കണ്ടല്ലോ മക്കള്. ഇനി അടുത്തത് എന്താണ്? പറ പ റ പറ. ഉറക്കെ വായിക്കണേ. അടുത്തത് എന്താ നമ്മൾ എഴുതിയത്? പറവ. പ റ വ പറവ. പാറ. അടുത്തെന്താണ്? പാറ.
എല്ലാവരും വായിക്കുന്നുണ്ടല്ലോ. ഇനി ടീച്ചറ് അടുത്തത് എന്താ നിങ്ങളെ പഠിപ്പിച്ചത്? റൊട്ടി അല്ലേ. ഇതെന്താ വായിക്കുന്നത്? റൊട്ടി, റൊട്ടി. അടുത്തതോ റാണി, റാണി. അപ്പൊ നിങ്ങൾ ഈ ബോർഡിലേക്ക് നോക്കിയേ, ഇവിടെ എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ടീച്ചർ ഏതോ ഒരു അക്ഷരം യെല്ലോ കളറിലെ മഞ്ഞ കളറിലാണ് എഴുതിയത്. ഏതാ അക്ഷരം? മക്കൾ പറഞ്ഞേ, ഏതാണ് അക്ഷരം? റാ. കണ്ടല്ലോ, ഇവിടെയും റാ ഉണ്ട്, ഇവിടെ ഉണ്ട് റാ. ദാ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെയും റാ ഉണ്ട്, ഇതും റാ, ഇതോ റാ. അപ്പൊ റാ എന്ന് എഴുത് എങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ എങ്ങനെയാ എഴുതേണ്ടത് റാ? ഇതാ മക്കൾ നോക്കിയേ, ഇതാ ഇവിടെ നിന്നും ഇങ്ങനെ വന്ന് ഇങ്ങനെ എഴുതിയാൽ ഇതെന്താ വായിക്കുന്നത്? റാ. അപ്പൊ എല്ലാവരും റാ എന്ന് എഴുതാൻ പഠിച്ചല്ലോ. ഒന്നുകൂടി ടീച്ചർ എഴുതാം കേട്ടോ. റാ. കണ്ടല്ലോ ടീച്ചർ റാ എന്ന് എഴുതിയത് എല്ലാവരും കണ്ടു. അപ്പൊ നമുക്ക് ഒന്നുകൂടി വായിച്ച് നോക്കാം അല്ലേ ബോർഡിലുള്ളത്. റാ, റാ, റാ. തറ. ഓക്കെ. പറ, പറവ, പാറ, റൊട്ടി, റാണി. ഇതെന്താ എഴുതിയത്? റാ. അപ്പോൾ റാ എന്നെഴുതാൻ എല്ലാവരും പഠിച്ചു അല്ലേ. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ റാ എന്ന് ഡോട്ട് ഡോട്ടായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ഇങ്ങനെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? അത് പെൻസിൽ ഉപയോഗിച്ച് ഇങ്ങനെ വരയ്ക്കുക. വരച്ചതിന് ശേഷം അത് നന്നായി കളറ് ചെയ്യുക. കളറ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ആ വരയുടെ പുറത്തേക്കൊന്നും പോവരുത്. ഇങ്ങനെയല്ലേ നിങ്ങളുടെ ബുക്കിൽ കൊടുത്തിരിക്കുന്നത്? ഇങ്ങനെയാണല്ലോ. അപ്പോൾ മക്കൾ എങ്ങനെയാ കളറ് ചെയ്യേണ്ടത്? കളർ പെൻസിൽ ഉപയോഗിച്ച് പതുക്കെ ഇങ്ങനെ ഇതുപോലെ നീറ്റായി പുറത്തൊന്നും പോവാതെ കണ്ടല്ലോ ടീച്ചർ കളറ് ചെയ്യുന്നത്, കണ്ടല്ലോ പോലെ നീറ്റായിട്ട് കളറ് ചെയ്യുക നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. ഓക്കെ. ഇനി നിങ്ങൾക്കറിയാവുന്ന റാ വരുന്ന വാക്കുകൾ ഏതൊക്കെയാ? നിങ്ങൾക്ക് ഏതൊക്കെ വാക്കുകൾ അറിയാം? റാ എന്ന, റാ എന്ന് അക്ഷരത്തിൽ വരുന്നതോ തുടങ്ങുന്നതോ റായ എന്ന അക്ഷരമുള്ളതോ ഏതൊക്കെ വാക്കുകൾ അറിയാം മക്കൾക്ക്? അറിയോ? ടീച്ചർ ഒരു വാക്ക് പറയട്ടെ. റവ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ റവ? പിന്നെ അറ, അറ. ആ റാ എന്നെഴുതിയാൽ അറ, റവ. പിന്നെ ഏതൊക്കെ വാക്കുകളാണ് ഉള്ളത്? കൂറ, ആറ്. ഇതൊക്കെ റാ എന്ന അക്ഷരങ്ങൾ വരുന്ന വാക്കുകളാണ്. അപ്പോൾ മക്കൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? റാ എന്ന അക്ഷരം വരുന്ന കൂടുതൽ വാക്കുകൾ വീട്ടിൽ അമ്മയോടൊക്കെ ചോദിക്കുക. റാ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നതോ റാ എന്ന അക്ഷരം വരുന്നതോ ആയ വാക്കുകൾ ഇപ്പോൾ കുറേ വാക്കുകൾ മക്കൾ പഠിച്ചു വയ്ക്കുക. ഇവിടെ ടീച്ചർ ടെക്സ്റ്റ് ബുക്കിലുള്ള കുറേ വാക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി കൂടാതെ മക്കൾ എന്ത് ചെയ്യുക? റാ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നതോ റാ എന്ന അക്ഷരം വരുന്നതോ ആയ കുറേ വാക്കുകൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ റാ എന്ന അക്ഷരവും റാ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുന്നതെന്ന് പഠിച്ചു. നമുക്കൊന്ന് വായുവിൽ ഇങ്ങനെ എഴുതി നോക്കാം. എങ്ങനെയായിരുന്നു? ആ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ മുകളിലേക്ക് പോയി വളഞ്ഞ് വീണ്ടും താഴേക്ക് വരച്ചു അല്ലേ. മക്കളൊന്ന് വരച്ച് നോക്കി അങ്ങനെ. ആ ഓക്കെ. ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി മുകളിലേക്ക് പോയി വീണ്ടും വളഞ്ഞ് താഴേക്ക്. എല്ലാവരും റാ എന്ന അക്ഷരം എഴുതുന്നത് പഠിച്ചല്ലോ. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ നോട്ട്ബുക്കിലോ സ്ലേറ്റിലോ റാ എന്ന അക്ഷരം എഴുതി നോക്കുക. എഴുതുമ്പോൾ എങ്ങനെയാ? നീറ്റായിട്ട് എഴുതണം. നല്ല ഭംഗിയുള്ള അക്ഷരമായിട്ടാണ് എഴുതേണ്ടത്. ഓക്കെ. അപ്പം എല്ലാവരും എഴുതി നോക്കുമല്ലോ റാ എന്ന അക്ഷരം. എഴുതിയതിന് ശേഷം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന വാക്കുകളില്ലേ, അതൊന്ന് വായിച്ചു നോക്കുക. അമ്മയോടൊന്ന് സഹായിക്കാൻ പറയുക വായിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മക്കൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന എല്ലാ വാക്കുകളും വായിക്കുക. റാ എന്ന അക്ഷരത്തിനടിയിൽ ഒന്ന് പതുക്കെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക നിങ്ങൾ കണ്ടെത്തിയാൽ. ഓക്കെ.
അപ്പം നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം അല്ലേ. അപ്പം ഇന്ന് ടീച്ചർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന അക്ഷരം ഏതാണ്? എല്ലാവരും ഉറക്കെ പറഞ്ഞേ. നമ്മൾ ഇന്ന് പഠിച്ചത്, എഴുതാൻ പഠിച്ച അക്ഷരം ഏതാണ്? ആ, റാ. ഇനി നിങ്ങൾ മറന്നുപോകുമോ? ഇല്ല അല്ലേ. റാ എന്ന അക്ഷരം എഴുതാൻ നമ്മൾ പഠിച്ചു. അപ്പം എല്ലാവരും പഠിച്ചല്ലോ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു അക്ഷരവുമായിട്ട് ടീച്ചർ വരും. ഓക്കെ. പാഠം രണ്ട്, റാ. റാ പറ, തറ, പറവ, റൊട്ടി, പാറ, റാണി. റാ ചേർത്ത് കൂടുതൽ വാക്കുകൾ പറയുക. നിറം കൊടുക്കുക.